ഹലോ, നമസ്കാരം. എല്ലാവർക്കും മാസ്റ്റേഴ്സ് അക്കൗണ്ടൻസി ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് പ്രസാദ്. ഇന്ന് നമ്മൾ ഹസ്തദാനവുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളാണ് നോക്കുന്നത്. അതായത് ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ വന്നിട്ടുള്ള ആളുകൾ പരസ്പരം ഹസ്തദാനം ചെയ്യുകയാണെങ്കിൽ, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? PSC പോലുള്ള പരീക്ഷയ്ക്ക് എല്ലാത്തിനും ചോദിക്കാറുണ്ട് അല്ലേ? ഒന്ന് നോക്കാം. അത് നമ്മളതിന് രണ്ട് പേരാണ് ഹസ്തദാനം ചെയ്യുന്നതെങ്കിൽ എത്ര ഹസ്തദാനങ്ങളാണ് ഉണ്ടാവുക? അത് രണ്ടു പേരാണെങ്കിൽ ആകെ ഒരു ഹസ്തദാനം ഉണ്ടാവും അല്ലെ? രണ്ട് പേരാണെങ്കിൽ ഒരു ഹസ്തദാനം ഉണ്ടാവും. ഇനി മൂന്നാളാണെങ്കിലോ? ഒന്ന് രണ്ട് മൂന്നാളാണെങ്കിൽ ഒന്നിങ്ങനെ ഒന്നിതാ ഈ ഹസ്തദാനം വരും, പിന്നെ ഒന്ന് ഇങ്ങനെയും വരും. മൂന്ന് പേരാണെങ്കിൽ മൂന്ന് ഹസ്തദാനങ്ങൾ വരും അല്ലെ? നാല് പേരാണെങ്കിലോ? ഇതാ ഇയാൾ ഇങ്ങോട്ട് ഹസ്തദാനം ചെയ്യും, ഇങ്ങോട്ട് ചെയ്യും, ഇങ്ങോട്ട് ചെയ്യും. ഇനി ഇയാളോ ഇങ്ങോട്ടുള്ള ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, പരസ്പരം ചെയ്തു കഴിഞ്ഞു. ഇനി ഇതാ ഇങ്ങോട്ടൊന്ന് ചെയ്യും, ഇങ്ങോട്ട് ചെയ്യും അല്ലെ? ഓക്കെ. പിന്നെ ഇയാള് ഇങ്ങോട്ടുള്ള പരസ്പര ഹസ്തദാനങ്ങളല്ലേ ബാക്കിയുള്ളൂ. അപ്പൊ എത്ര എണ്ണമായി? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. നാല് പേരാണെങ്കിൽ ആറ് ഹസ്തദാനങ്ങൾ നടന്നു അല്ലേ? ഒന്നുകൂടി നോക്ക. അഞ്ചാളാണെങ്കിൽ എത്ര ഉണ്ടാവുന്നു? അഞ്ചാളാണെങ്കിലും നോക്കുക. ഇയാൾ ഇങ്ങോട്ട് ചെയ്യും, ഇവിടെ ചെയ്യും, ഇവിടേക്ക് ചെയ്യും, ഇങ്ങോട്ടും ചെയ്യും അല്ലേ? ഈ ഇദ്ദേഹമോ ഇദ്ദേഹം ഇങ്ങോട്ട് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി ഒന്ന് ഇങ്ങോട്ടുണ്ട്, ഇവിടേക്കുണ്ട്, ഇവിടേക്കുണ്ട്. അപ്പോ ഇവര് പരസ്പരം ചെയ്തു, ഇനിയിപ്പോ പരസ്പരം ചെയ്യാനുള്ളതാ. ഇവര് പരസ്പരം ചെയ്യാണ്ട്, ഇവര് പരസ്പരം ചെയ്യാണ്ട് കഴിഞ്ഞോ? ഇവരുണ്ട് അല്ലെ പരസ്പര ഹസ്തദാനം ചെയ്യാൻ. അപ്പൊ എത്രയായി? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത്. അഞ്ച് പേരാണെങ്കിൽ പത്ത് ഹസ്തദാനങ്ങൾ അല്ലെ? അഞ്ച് പേരാണെങ്കിൽ പത്ത് ഹസ്തദാനങ്ങൾ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എന്താ നോക്കിയത്? രണ്ട് പേരാണെങ്കിൽ ഒരു ഹസ്തദാനം, മൂന്ന് പേരാണെങ്കിൽ മൂന്ന്, നാല് പേരാണെങ്കിൽ ആറ്, അഞ്ച് പേരാണെങ്കിൽ പത്ത്. അങ്ങനെ അങ്ങനെ പോവും. അപ്പൊ ഈ നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒന്ന് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എണ്ണൽ സംഖ്യയാണ് അല്ലെ? മൂന്നെന്ന് പറഞ്ഞാലോ ഒന്ന് പ്ലസ് രണ്ടാണ്. ആദ്യത്തെ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് മൂന്ന്. ആറെന്ന് പറഞ്ഞാലോ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന്. ആദ്യത്തെ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുകയാണിത്. പത്തെന്ന് പറഞ്ഞാലോ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല്. ആദ്യത്തെ നാല് എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അപ്പോ അഞ്ച് ഹസ്തദാനം, അഞ്ചു പേർ ഹസ്തദാനം ചെയ്യുമ്പോ ആദ്യത്തെ നാല് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടാ മതി. അപ്പൊ ഒന്ന് നോക്കൂ, പതിനഞ്ച് പേർ ഹസ്തദാനം ചെയ്യുകയാണെങ്കിലോ? പതിനഞ്ച് പേരാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ പതിനാല് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടാ മതി. അപ്പൊ ഇത്തരം ഹസ്തദാനങ്ങളുടെ കണക്കുകള് എണ്ണൽ സംഖ്യകളുടെ തുകയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശരിയല്ലേ? അപ്പൊ അഞ്ച് കുട്ടികളാണ് ഹസ്തദാനം ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോക്കി നാല് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടാൽ മതി അല്ലേ? എന്തായാലും എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം n(n+1)2 ആണല്ലോ. ഇതിൽ ഹസ്തദാനമാകുമ്പോ എണ്ണത്തിൽ ഒരു ഒന്ന് കുറവ് വരണമല്ലോ. ഉദാഹരണത്തിന് പത്ത് പേരാണ് ഹസ്തദാനം ചെയ്യുന്നതെങ്കിൽ ഒൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടാ പോലെ. നമ്മളിപ്പോ പഠിച്ച എക്സാമ്പിൾ നിന്നല്ലേ മനസ്സിലാക്കുന്നത്? അപ്പോ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന സൂത്രവാക്യത്തില് എന്ന് പറയുന്നതിൽ ഒന്ന് കുറച്ചു കൊടുത്താൽ മതി അല്ലേ? അപ്പോ എന്ന് പറഞ്ഞാല് n-1 കൊടുക്കുക ഈ എന്നിന് പകരം. ഈ എന്നിന് പകരം എന്ത് കൊടുക്കുക? n-1 കൊടുക്കുക. അവിടെ പ്ലസ് ഒന്ന് അവിടെ അല്ലേ, അത് നമ്മൾ എഴുതി by 2. ഇതില് n-1 എന്നാ n-1+1 -1 ഉം +1 ഉം കൂടി കൂട്ടിയാൽ സീറോ ആയി അല്ലേ? ബാക്കി എന്തേണ്ടു? n/2. അപ്പൊ ഹസ്തദാനം ചെയ്യുന്ന സൂത്രവാക്യം എന്ത് പഠിച്ചാൽ മതി നമ്മള്? n(n-1)2. അത് n-1 × n/2. അത് നമുക്ക് n(n-1)2 ഇങ്ങനെ എഴുതാം. ഓക്കെ. ഗുണിക്കുന്നത് അപ്പറായാലും ഇപ്പറായാലും ഒരേ എഫക്റ്റ് ആണ്. അപ്പൊ n(n-1)2 ഈ ഒരു സൂത്രവാക്യത്തിലൂടെ നമുക്ക് ചെയ്യാം. അപ്പൊ അഞ്ചു പേരാണ് ഹസ്തദാനം ചെയ്യുന്നതെങ്കിൽ എന്നിന്റെ വില അഞ്ചായി. അഞ്ചേ ഇൻറ്റു
അഞ്ച് മൈനസ് ഒന്ന് ബൈ രണ്ട്, അഞ്ച് ഇൻറ്റു നാല് ബൈ രണ്ട്, നാലും രണ്ടും വെട്ടി രണ്ട്, രണ്ട് ഇൻറ്റു അഞ്ച് പത്ത്. ആ ആൻസർ കിട്ടിയാണ്ടോ? ഒരു എക്സാമ്പിൾ നോക്കുക. ഒരു ക്ലാസ്സിൽ 50 വിദ്യാർത്ഥികളുണ്ട്. അവർ പരസ്പര ഹസ്തദാനം ചെയ്യുകയാണെങ്കിൽ ആകെ എത്ര ഹസ്തദാനങ്ങളുണ്ട് എന്ന ചോദ്യത്തിന് n ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു, എൻ എന്ന് പറഞ്ഞാൽ 50 ആണ്, എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എത്രയായി? അപ്പം 49 അല്ലെ. എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാല് 50 ഒന്ന് കുറച്ചാല് 49 ബൈ ടു. ഇതെങ്ങനെ ചെയ്യും? ഇത് 25 ആവും അല്ലെ, അല്ലെ? ഓക്കെ, 25 ഇൻറ്റു 49 ചെയ്താൽ മതി. അപ്പൊ എത്ര വരിക? 1225. ഓക്കെ, 1225 ഹസ്തദാനങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, 10 പേര് വൃത്താകൃതിയിലിരിക്കുന്നു. ഓക്കെ, 10 പേര് ഒരു ഒരു വൃത്താകൃതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ നോക്കുക, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ ഒരു 10 പേര് ഈ വൃത്താകൃതിയിൽ ആണ് ഇരിക്കുന്നത്. അവര് പരസ്പരം ഷെയ്ക്കാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ തൊട്ടടുത്ത ആൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നില്ല. പരസ്പരം തൊട്ടടുത്തിരിക്കുന്ന ആളുകള് ഹസ്തദാനം ചെയ്യുന്നില്ല, പക്ഷെ അവര് എല്ലാവരും, അതായത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇയാള് ഇയാൾക്കും കൊടുക്കുന്നില്ല, ഇയാൾക്കും ഷെയ്ക്കാൻഡ് കൊടുക്കുന്നില്ല, ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും അതുപോലെ. ഓക്കെ, അങ്ങനെ വരുമ്പോ എത്ര ഹസ്തദാനങ്ങൾ ഉണ്ടാവും? അപ്പൊ അതിന് നമ്മള് ഇവര് സാധാരണഗതിയിൽ ഹസ്തദാനം ചെയ്യുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? 10 ഇൻറ്റു 9 ബൈ 2 അല്ലേ. അപ്പോ 5 ഇൻറ്റു 9, 45 ഹസ്തദാനങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽ നടക്കാത്തത് എന്തൊക്കെയാ? ഇത് നടക്കുന്നില്ല, ഈ ഹസ്തദാനം നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല, ഇത്രയും ഹസ്തദാനങ്ങൾ നടക്കുന്നില്ല അല്ലേ. അപ്പോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഹസ്തദാനങ്ങൾ നടക്കുന്നില്ല. അപ്പൊ 10 പേരാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് 10 ഹസ്തദാനങ്ങൾ ഇതിൽ നടക്കുന്നില്ല. അപ്പോ 45 ന്ന് 10 കുറച്ചാൽ മതി, 35. ആൻസർ 35 ആയിരിക്കും. ഒരു സർക്കിൾ, ഒരു വൃത്താകൃതിയിൽ 20 ആളാണ് ഇരിക്കുന്നെങ്കിലോ, 20 ആളുകള് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന ആ മൊത്തം എണ്ണ എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് 20 കുറച്ചാൽ മതി. എത്ര എണ്ണ ആണോ അത് കുറച്ചാൽ മതി. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി മറ്റൊരു ഹസ്തദാനം നോക്കുക. 2 ടീമുകൾ തമ്മിൽ ഹസ്തദാനം നടത്തുമ്പോ, നമ്മളിപ്പോ ഇപ്പോ 5 പേര് അടങ്ങുന്ന 2 ടീമുകൾ, എന്തെങ്കിലും ഒരു കളിയുടെ 2 ടീമുകൾ 5 പേരടങ്ങുന്ന, അപ്പൊ 5 പേരടങ്ങുന്ന 2 ടീമുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്തദാനം ചെയ്യുകയാണെങ്കിൽ എത്ര ഹസ്തദാനങ്ങൾ ഉണ്ടാവും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഇത് എ ടീമും ഇത് ബി ടീമും ആണെങ്കിൽ എ ടീമിൽ പരസ്പര ഹസ്തദാനം നടക്കില്ല. ഇല്ലല്ലോ, ടീമിൽ ഇയാൾ ഇയാൾക്ക് കൊടുക്കില്ല, ഇയാൾ ഇയാൾക്ക് കൊടുക്കില്ല, അങ്ങോട്ട് കൊടുക്കും. എ ടീമിലും ബി ടീമിലും തമ്മിൽ എങ്ങനെയാ ചെയ്യാ? ഇയാൾ ഇങ്ങോട്ട് ചെയ്യും, ഇവിടേക്ക് ചെയ്യും. ഓക്കെ, 1, 2, 3, 4, 5 5 എണ്ണം അവിടെ വന്നു അല്ലെ. ഇനിങ്ങനോ, 1, 2, 3, 4, 5 ഇദ്ദേഹം അതുപോലെ തന്നെ ഈ 5 ആക്കും കൊടുക്കല്ലോ, +5. ഇദ്ദേഹം അതുപോലെ കൊടുക്കല്ലോ, +5. ഇദ്ദേഹം അതുപോലെ കൊടുക്കല്ലോ, +5. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്ക് തിരിച്ച് അങ്ങോട്ടും ഹസ്തദാനങ്ങൾ നടന്നു കഴിയല്ലോ. അപ്പോ ഇവിടെ 5, 5, 5, 5 പ്രാവശ്യം കൂട്ടുക, അതായത് 5 സ്ക്വയർ സമത്രയാ 25 ആയിരിക്കും. സ്ക്വയർ കണ്ടാൽ മതി.
ഒരു ടീമില് പത്തംഗങ്ങളാണ്, എ ടീമിലെ പത്തംഗങ്ങൾ ബി ടീമിലെ പത്തംഗങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ 10 സ്ക്വയർ 100 ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മറ്റേ രീതിയിൽ ചെയ്ത് തെറ്റിക്കരുത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു ടീമിലെ അതേ ടീമിലെ ആളുകൾ പരസ്പരം ഹസ്തദാനം ഇവിടെ നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ സ്ക്വയർ കണ്ടാൽ മതി. ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പി എസ് സി എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്, അപ്പോൾ ആ ചോദ്യത്തിനനുസരിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.